ആഡംബരത്തിന് ഒരു അവസാന വാക്കുണ്ടെങ്കിൽ അതിനെ ഡാനിയൽ ബ്രാൻഡൻ ബിൽസേറിയൻ എന്ന് വിളിക്കാം. എന്നാൽ ഡാനിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ നിരവധി സംശയങ്ങൾ ഉണ്ടായെന്ന് വരാം. ആരാണ് അയാൾ, എന്തു ചെയ്യുന്നു, എന്താണ് ഇത്ര ആഡംബരം എന്നിങ്ങനെ നീളും ആ സംശയങ്ങൾ. എന്നാൽ ആ സംശയങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മരിക്കുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും ഡാനിനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത യുവാക്കൾ ഇല്ലെന്ന് തന്നെ പറയാം. വിവാദങ്ങളുടെ കളിത്തോഴനായ ഇൻസ്റ്റഗ്രാം കിങ് എന്നറിയപ്പെടുന്ന ഡാനിയൽ ബ്രാൻഡൻ ബിൽസേറിയന് ഇൻസ്റ്റഗ്രാമിൽ 33 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ആഘോഷത്തിന് ഒരു അവസാന വാക്കുണ്ടെങ്കിൽ അതാണ് ഡാൻ. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ യുവാക്കളുടെ ആരാധന പുരുഷനായി മാറുന്നത്. ലോസ് ആഞ്ചലസിലെയും ലാസ് വേഗസിലെയും ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേര്, ഹോളിവുഡ് സുന്ദരിമാരുടെയും പ്രമുഖ മോഡലുകളുടെയും കൂട്ടുകാരൻ, യു എസിലെയും അർമേനിയയിലെയും യുവാക്കളുടെ ആരാധന പുരുഷൻ. വിശേഷണങ്ങൾ ഇനിയുമുണ്ട് ഡാൻ ബിൽസേറിയന്. കുപ്രസിദ്ധി കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇന്റർനെറ്റ് സെലിബ്രിറ്റിയായി വളരുകയും ചെയ്തയാളാണ് ഡാൻ ബിൽസേറിയൻ എന്ന 41-കാരൻ. എവിടെയായാലും ഡാനിന് എപ്പോഴും പരിചാരകരായി ഒരു ഗേൾസ് ഗ്യാങ് തന്നെയുണ്ട്, ഡാനിൻ്റെ സ്വന്തം ആർമി. അവരോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്താണ് ഡാൻ ഇൻസ്റ്റഗ്രാമിൽ താരമായി മാറിയത്. യു എസിലെ പ്രമുഖ കോർപ്പറേറ്റ് റൈഡറായ പോൾ സിൽസേറിൻ്റെയും ടെറി സ്റ്റെഫിൻ്റെയും മൂത്ത മകനായി ജനിച്ച ഡാനിന് കുട്ടിക്കാലത്ത് നേവൽ ഓഫീസർ ആകണമെന്നായിരുന്നു ആഗ്രഹം. നേവൽ ബേസിലെ ഗ്രാജുവേഷൻ കോഴ്സിന് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല. അനിയൻ ആടത്തിനൊപ്പം ഒരിക്കൽ ചൂതാട്ട കേന്ദ്രത്തിൽ എത്തിയതോടെയാണ് ഡാനിൻ്റെ തലവര തെളിഞ്ഞത്. പിന്നീട് ഗാംബ്ലിങ്ങും പോക്കറും കളിക്കുന്നതിലായി ശ്രദ്ധ. അങ്ങനെ 2009-ഓടുകൂടി പ്രൊഫഷണൽ പോക്കർ മത്സരങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി മാറി. ഇന്നാകട്ടെ സ്വന്തമായി കപ്പലുകളും പ്രൈവറ്റ് ജെറ്റും ബീച്ചിലേക്ക് തുറക്കുന്ന നിരവധി കൊട്ടാരങ്ങളും ചുറ്റിലും എപ്പോഴും 10-ൽ കുറയാത്ത സുന്ദരിമാരും എണ്ണിയാൽ തീരാത്ത ബാങ്ക് ബാലൻസും ഡാനിനുണ്ട്. ഒരു അതിമാനുഷ കഥ കേൾക്കുന്ന അമ്പരപ്പോടെയല്ലാതെ ഡാനിൻ്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാനാകില്ല. സിനിമകളിലെ ക്യാസനവകൾ പോലും ഇയാൾക്ക് മുന്നിൽ ഒന്നുമല്ല. ഇതെല്ലാം ചൂതാട്ടത്തിലൂടെയും വാതുവെപ്പിലൂടെയും നേടിയതാണെന്നാണ് ഡാൻ പറയുന്നത്. എന്നാൽ അച്ഛൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നാണ് ഡാൻ മൂലധനം സ്വരൂപിച്ചതെന്നും ആരോപണങ്ങളുണ്ട്. മദ്യത്തിൽ കുളിക്കുക, സ്വന്തം കാറുകൾ വെടിവെച്ച് തകർക്കുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് മത്സരങ്ങളിലൂടെ പണം നൽകുക എന്നിങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളിലാണ് ഇയാൾ രസം കണ്ടെത്തുന്നത്. അതുകൂടാതെ തന്നെ സിനിമ അഭിനയത്തോടും ഇയാൾക്ക് ആസക്തിയുണ്ട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായി നിർമ്മാതാക്കൾക്ക് അങ്ങോട്ട് പണം കൊടുത്ത് ഡാൻ അഭിനയിച്ചിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ ദ ലോൺ സർവൈവർ എന്ന ചിത്രത്തിലെ വേഷത്തിന് $1 മില്യൺ ഡാൻ നൽകിയത്. ഡാൻ തീരുമാനിക്കുന്നതാണ് അയാളുടെ ജീവിതത്തിലെ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ നിരവധി കേസുകളും ഇയാളുടെ പേരിലുണ്ട്. സമ്പത്ത് കുമിഞ്ഞു കൂടിയതിനോടൊപ്പം വിവാദങ്ങളും ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. 2014 ഒരു പാർട്ടിക്കിടെ ഒരു പോൺ സ്റ്റാറിനെ ഡാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തെറിഞ്ഞു. വീഴ്ചയിൽ കാലൊടിഞ്ഞെന്നും ഇനി അഭിനയിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി പോൺ സ്റ്റാർ കേസ് കൊടുത്തു. കോടികൾ മുടക്കിയാണ് ഡാൻ ഇതിൽ നിന്നും മൂരിപ്പോന്നത്. അതേ വർഷം ഒരു നൈറ്റ് പാർട്ടിക്കിടെ ഒരു മോഡലിൻ്റെ മുഖത്ത് ഡാൻ ചവിട്ടി. തൻ്റെ കാമുകിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചതായിരുന്നു എന്നാണ് ഡാൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇവർ രണ്ടുപേരും ഡാനിൻ്റെ കാമുകിമാരാണെന്ന് പിന്നീട് തെളിഞ്ഞു. മയക്കുമരുന്നുകൾ ഡാനിന് എന്നും ഒരു ദൗർബല്യമായിരുന്നു. അതിൻ്റെ അമിത ഉപയോഗവും ചിട്ടയില്ലാത്ത ജീവിതരീതിയും ഡാനിന് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. US മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് 25 വയസ്സിനുള്ളിൽ ഡാൻ 2 തവണ ഹൃദയാഘാതം നേരിട്ടു. മൈക്കിൾ ജാക്സനെ ചികിത്സിച്ചിരുന്ന കോൺറഡ് മുറയായിരുന്നു ഡാനിനെയും ചികിത്സിച്ചത്. പൾമണറി എംബോളിസം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഡാനിനെ അലട്ടുന്നുണ്ട്. ജീവിതത്തിലെ മറക്കാനാകാത്ത ഓർമ്മകൾ പുസ്തകമാക്കിയാണ് ഡാൻ അവസാനം വിവാദത്തിലായത്. ലൈംഗികതയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ചൂതാട്ടവും മുഖ്യ വിഷയങ്ങളാകുന്ന ഓർമ്മക്കുറിപ്പ് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നുവെന്നും ഇത് പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി പ്രിന്റിംഗ് പ്രസ്സിലെ ജീവനക്കാർ പ്രതിഷേധിക്കുകയും വിട്ടുനിൽക്കുകയും ചെയ്തതോടെ അച്ചടി മുടങ്ങിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഇതൊന്നും ഡാനിൻ്റെ പ്രഫയ്ക്ക് യാതൊരു മങ്ങലും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ അടുത്തിറങ്ങിയ പുതിയ വാർത്ത ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്ലേബോയ് ലോകത്തെ രാജാവായ ഡാൻ ബിൽസേറിയൻ വിവാഹിതനായിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത.
എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കളുടെ സ്വപ്ന നായകൻ തന്നെയാണ് ഡാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്ത ഒരു കഥയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.